തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിലെ റാഗിംഗ് പരാതിയിൽ അന്വേഷണ റിപ്പോർട്ട് ഇന്ന് സമർപ്പിക്കും. വിദ്യാഭ്യാസ വകുപ്പ് ഉപഡയറക്ടറുടെ റിപ്പോർട്ടാണ് വിദ്യാഭ്യാസ മന്ത്രിക്കും പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്കും സമർപ്പിക്കുക. അതേസമയം കുറ്റക്കാർക്കെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ടുള്ള പ്രതിഷേധം തുടരാനാണ് രക്ഷിതാക്കൾ തീരുമാനം. വി വി വിനോദ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. വിനോദ്, ഏതായാലും ഈ വിഷയത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണ പ്രത്യാരോപണങ്ങളുണ്ട്, പക്ഷേ ഇതിന്റെ നിജസ്ഥിതി പുറത്തു വരേണ്ടതുണ്ട്. റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സൂചനകളുണ്ടോ? ഇന്ന് ഈ പ്രശ്നത്തിൽ നടപടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? രജിത്, വിദ്യാഭ്യാസ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ഇന്ന് സ്കൂളിൽ നേരിട്ടെത്തി കാര്യങ്ങൾ പരിശോധിച്ച ശേഷമായിരിക്കും അന്തിമമായി റിപ്പോർട്ട് തയ്യാറാക്കുക. ഇന്ന് തന്നെ റിപ്പോർട്ട് വിദ്യാഭ്യാസ മന്ത്രിക്കും അതോടൊപ്പം തന്നെ ഡയറക്ടർക്കും നൽകുമെന്നാണ് വിവരം. ഏതായിരുന്നാലും രജിത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ഗൗരവമുള്ള വിഷയമായി തന്നെയാണ് ഈ പ്രശ്നത്തെ കാണുന്നത്. പി ടി എ ഉൾപ്പെടെ വലിയ പരാതിയുമായി രംഗത്തെത്തിയിരുന്നു. 5-6 ക്ലാസ്സുകളിലെ കുട്ടികളെ, മുതിർന്ന കുട്ടികൾ ശാരീരികമായി ഉപദ്രവിക്കുന്നു എന്നതാണ് പരാതി. ഇത് ഹെഡ്മാസ്റ്റർക്ക് നേരത്തെ തന്നെ പരിഹരിക്കാമായിരുന്ന വിഷയമായിരുന്നെങ്കിലും അദ്ദേഹം ഇക്കാര്യത്തിൽ ഒരു ഗൗരവമായ സമീപനം കാണിച്ചില്ല എന്ന ആക്ഷേപം നിലനിൽക്കുന്നുണ്ട്. ഇക്കാര്യം തന്നെയാണ് ഇന്നലെ രക്ഷിതാക്കളുടെ പ്രതിനിധികൾ വ്യക്തമാക്കിയത്. മന്ത്രിയോട് ഇക്കാര്യം അവർ പറയുകയും ചെയ്തു. ഏതായിരുന്നാലും മ്യൂസിയം പോലീസിൽ ഇത് സംബന്ധിച്ച് ചില പരാതികൾ ലഭിച്ചെങ്കിലും കേസെടുക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല. കാരണം പ്രായപൂർത്തിയാകാത്ത കുട്ടികളായതിനാൽ കേസെടുക്കാൻ കഴിയില്ലെന്ന്, നിയമപരമായി കേസെടുക്കാൻ കഴിയില്ലെന്ന ഒരു നിലപാടിലാണ് ഇപ്പോൾ പോലീസ് ഉള്ളത്. മാത്രവുമല്ല, ഈ സ്കൂളിലെ ഒരു വിഷയം, അത് സ്കൂൾ അധികൃതർ ഇക്കാര്യം പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. മഫ്തിയിൽ വനിതാ പോലീസിനെ സ്കൂളിൽ നിയോഗിക്കുന്ന കാര്യം പോലീസിന്റെ പരിഗണനയിലുണ്ട്. ഏതായിരുന്നാലും വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുടെ അന്തിമ റിപ്പോർട്ട് ഇന്ന് തന്നെ വിദ്യാഭ്യാസ മന്ത്രിക്കും ഡയറക്ടർക്കും നൽകുമെന്നാണ് അറിയാൻ കഴിയുന്നത്.